നടൻ ദിലീപിനെ ഫിയോക്കിന്റെ ആജീവനാന്ത ചെയർമാൻ സ്ഥാനത്ത് നിന്നും വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ആന്റണി പെരുമ്പാവൂരിനെയും മാറ്റാൻ നടന്ന ശ്രമം ദിലീപ് തന്നെ പൊളിച്ചടക്കി. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ അപ്രതീക്ഷിതമായി ദിലീപ് എത്തിയതോടെ പൊതുയോഗത്തിൻ്റെ ഗതി തന്നെ മാറിമറിഞ്ഞു. ഭരണഘടനാ ഭേദഗതിയിലൂടെ ദിലീപിനെ മാറ്റാനായിരുന്നു പ്രസിഡന്റ് വിജയകുമാറിൻ്റെ നീക്കം. ഇതാണ് ദിലീപ് നേരിട്ടെത്തി പൊളിച്ചടുക്കിയത്. ദിലീപിനെയും ആന്റണി പെരുമ്പാവൂരിനെയും സ്ഥാനങ്ങളിൽ നിന്ന് നീക്കാനുള്ള ഭരണഘടനാ ഭേദഗതിക്കാണ് പൊതുയോഗത്തിൽ ഒരു വിഭാഗം ലക്ഷ്യമിട്ടത്. ഈ വിജയകുമാറിൻ്റെ നേതൃത്വത്തിൽ ഈ സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പാടില്ലെന്ന ചട്ടം നീക്കം ചെയ്യാനായിരുന്നു ഇവരുടെ പ്ലാൻ. ദിലീപ് യോഗത്തിനെത്തില്ലെന്നായിരുന്നു ഇവരുടെ വിചാരം. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ ശേഷം സിനിമാ സംഘടനകളിൽ നിന്ന് അകലം പാലിക്കുകയായിരുന്നു ദിലീപ്, അതായത് അമ്മയിൽ നിന്നൊക്കെ. യോഗത്തിൽ ആദരിക്കാനായി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ രഞ്ജിത്തിനെ വിളിച്ചതും വിജയകുമാറായിരുന്നു. ഇതെല്ലാം ദിലീപ് വരത്തില്ലെന്ന് വിചാരിച്ചായിരുന്നു. ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനത്തിൽ ആക്രമിക്കപ്പെട്ട നടിക്ക് പരസ്യ പിന്തുണ നൽകുകയും ദിലീപിനെ തള്ളിപ്പറയുകയും ചെയ്ത വ്യക്തിയാണ് രഞ്ജിത്ത്. അതുകൊണ്ടുകൂടിയാണ് പതിവില്ലാത്ത വിധം ആദരിക്കൽ ചടങ്ങ് ആസൂത്രണം ചെയ്തത്. എങ്ങനെയും ദിലീപിനെ കളിയാക്കുക, അതായിരുന്നു ലക്ഷ്യം. ഈ യോഗത്തിൽ നടിയെ ആക്രമിച്ച കേസിനെ ചർച്ചയാക്കാനായിരുന്നു നീക്കം. എന്നാൽ അപ്രതീക്ഷിതമായി ദിലീപ് യോഗത്തിനെത്തി. ദിലീപ് എത്തിയതോടെ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനവും ദിലീപിന് നൽകേണ്ടി വന്നു. ഇതോടെ രഞ്ജിത്തിനും ആഞ്ഞടിക്കൽ പറ്റാതെയായി. കാരണം ദിലീപിൻ്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. ഇതോടൊപ്പം നടിയെ ആക്രമിച്ച കേസിലെ ദിവസങ്ങൾക്ക് മുമ്പത്തെ പറച്ചിലുകളെല്ലാം രഞ്ജിത്തിന് തിരിച്ചടിയാവുകയും ചെയ്തു. രഞ്ജിത്തിനും സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മധുബാലനുമാണ് ഫിയോക്ക് സ്വീകരണം ഒരുക്കിയത്. കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പ്രാദേശിക രാജ്യാന്തര ചലച്ചിത്രമേളയുടെ തയ്യാറെടുപ്പുകൾക്ക് നേതൃത്വം നൽകാനാണ് രഞ്ജിത്ത് കൊച്ചിയിലെത്തിയത്. 2017 ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പിളർത്തിയാണ് ദിലീപും ആന്റണി പെരുമ്പാവൂരും ചേർന്ന് ഫിയോക്കിന് രൂപം നൽകിയത്. അന്നു മുതൽ ഇവർ രണ്ടുപേരും ഭാരവാഹിയാണ്, പ്രസിഡന്റ് വിജയകുമാറുമാണ്. 4 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ദിലീപും ആന്റണി പെരുമ്പാവൂരുമായി വിജയകുമാറിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. വാർഷിക യോഗം ചേരാനിരിക്കെ അടുത്തിടെയാണ് അഭിപ്രായ വ്യത്യാസം മറന്നേക്കി പുറത്തു വന്നത്. ചെയർമാൻ വൈസ് ചെയർമാൻ ഈ രണ്ട് സ്ഥാനങ്ങൾ ആജീവനാന്തം ഇരുവർക്കുമായി നൽകേണ്ടതില്ലെന്ന അഭിപ്രായമുയരുകയും ഭരണഘടന മാറ്റിയെഴുതാൻ നീക്കം നടത്തുകയുമാണ് വിജയകുമാർ ചെയ്തത്. എന്നാൽ ദിലീപ് യോഗത്തിനെത്തിയതോടെ ഭൂരിപക്ഷം പ്രവർത്തകരും ദിലീപിനൊപ്പമായി. ഇതോടെ വിജയകുമാറിൻ്റെ നീക്കം പൊളിഞ്ഞു. വിജയകുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാത്തതും ദിലീപ് തന്നെയാണ്. അത് മറ്റൊരു തന്ത്രമാണ്. സംഘടനയിലെ പ്രശ്നങ്ങൾ പുറത്ത് വിഭാഗീയതയായി ചർച്ചയാകാതിരിക്കാനായിരുന്നു ദിലീപിൻ്റെ ഈ തന്ത്രം. 2017 സംഘടന രൂപീകരണത്തിന് മുൻകൈ എടുത്തവരെന്ന നിലയിലാണ് ദിലീപിനെയും ആന്റണി പെരുമ്പാവൂരിനെയും ആജീവനാന്ത ഭാരവാഹികളാക്കിയിരുന്നത്. നിലവിൽ ആന്റണി പെരുമ്പാവൂർ സംഘടനയുമായി സഹകരിക്കുന്നില്ല. എന്നാൽ പോലും ദിലീപ് പിടിമുറുക്കുന്നതോടെ ആന്റണി പെരുമ്പാവൂരും സംഘടനയിൽ സജീവമായേക്കും. ദുൽഖറിൻ്റെ വിലക്ക് പിൻവലിച്ച ഫിയോക്കിൻ്റെ നടപടിയും ദിലീപിൻ്റെ ഇടപെടലിൻ്റെ ഫലമാണ്. സല്യൂട്ട് എന്ന ചിത്രത്തിൻ്റെ OTT റിലീസുമായി ബന്ധപ്പെട്ട് താരം നൽകിയ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പിൻവലിക്കൽ നടപടി. തിയേറ്റർ റിലീസ് വാഗ്ദാനം ചെയ്ത ദുൽഖർ സൽമാൻ വഞ്ചിക്കുകയായിരുന്നെന്ന് ഫിയോക്ക് ആരോപിച്ചിരുന്നു. സിനിമ ആദ്യം തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചതായിരുന്നു. എന്നാൽ ഒമിക്രോൺ വ്യാപനം കാരണമാണ് ഇക്കാര്യത്തിൽ മാറ്റമുണ്ടായതെന്നും തിയേറ്റർ ഉടമകൾക്ക് വിശദീകരണം നൽകിയിരുന്നു. ജനുവരിയിൽ തിയേറ്റർ റിലീസ് ചെയ്യാൻ തീരുമാനിച്ച ചിത്രമായിരുന്നു സല്യൂട്ട്. എന്നാൽ ഒമിക്രോൺ ഭീഷണിയെ തുടർന്ന് റിലീസ് മാറ്റിവെക്കുകയായിരുന്നു. ചിത്രം OTTക്ക് നൽകുന്നത് തിയേറ്റർ ഉടമകളോട് ചെയ്യുന്ന ചതിയാണെന്നും ദുൽഖർ സൽമാൻ അഭിനയിക്കുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്ന ഒരു ചിത്രവും ഇനി മുതൽ കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയില്ലെന്നും ഫിയോക്ക് നിലപാടെടുത്തിരുന്നു. വിലക്കുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് ചൂടേറിയതോടെയാണ് ഫിയോക്ക് തീരുമാനം മാറ്റിയത്. ദിലീപ് ഇഫക്റ്റിൽ വിജയകുമാറിന് കരുത്ത് ചോർന്നതാണ് ഇതിന് കാരണം. മോഹൻലാൽ ചിത്രമായ മരക്കാറിൻ്റെ റിലീസിംഗുമായി ബന്ധപ്പെട്ട് ആന്റണി പെരുമ്പാവൂരും ഫിയോക്കുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇതെല്ലാം. ചെയർമാനായ ദിലീപ് മുഖേന സംഘടനയ്ക്ക് ആന്റണി പെരുമ്പാവൂർ അന്ന് രാജി നൽകിയിരുന്നെങ്കിലും അതേക്കുറിച്ച് അറിവില്ലെന്നായിരുന്നു ഫിയോക്ക് പ്രസിഡന്റ് വിജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്.
ഏതായാലും വിജയകുമാറിൻ്റെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല. അതിനെല്ലാം ദിലീപ് തടയിട്ടു.